ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വചനപ്രകാശനം എന്ന് അനുഗ്രഹിക്കട്ട ആത്മിക ശുശ്രൂഷയിൽ ഇന്ന് പകലിൽ നമുക്ക് ഭാഗമാകുവാൻ ദൈവം അവസരം തരുന്നല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു യേശുവിൻ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും പൗരുഷൻ കുടുംബത്തോടുള്ള ബന്ധത്തിൽ അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സുദിനം ദൈവം നമുക്ക് നൽകി. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളൊക്കെ നടക്കപ്പെട്ടു. പിന്നെയോ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളൊക്കെ ഇന്ന് പകലിൽ നടക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ താണിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ നാളിൽ വചന ധ്യാനിക്കുമ്പോൾ ദൈവം എൻ്റെ സ്തോത്രം ഹൃദയത്തിനകത്ത് നൽകിയ ഒരു ആത്മീക സന്ദേശം നിങ്ങളുമായി ചുരുങ്ങിയ സമയം കൊണ്ട്, വളരെ വിശദീകരണങ്ങളൊന്നും കൂടാതെ ചുരുങ്ങിയ സമയം കൊണ്ട് പങ്കുവച്ചിട്ട് അടുത്ത ശുശ്രൂഷകൾക്കായിട്ട് മൈക്ക് കൈമാറുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 5:5 അതിൻ്റെ 22, 23, 24 വചനഭാഗം നമുക്ക് അതിനാധാരമായി വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 5:22, 23, 24 വചനഭാഗം വായിക്കുന്നു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക വചനമാണ്. ഒത്തിരി പ്രസംഗങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് നിന്നും ശ്രവിച്ചിട്ടുണ്ടായിരിക്കാമെങ്കിലും ഇന്ന് പകലിൽ ദൈവം എനിക്ക് നൽകിയ ഒരു ദൂത് നിങ്ങളുമായി പങ്കുവച്ചിരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെയായിരിക്കണം. ഇതിൻ്റെ അകത്തുള്ള വിഷയം ഇതാണ്. സ്തോത്രം. ആദാമിൻ്റെ 7-ാം തലമുറക്കാരനായ മനുഷ്യൻ ഹാനോക്ക്, ദൈവപുരുഷൻ. ഈ ദൈവപുരുഷൻ തൻ്റെ ആയുഷ്കാലം ആകെപ്പാടെയുള്ളത് 365 സംവത്സരമായിരുന്നു. അതിൽ 65-ാമത്തെ വയസ്സായപ്പോൾ തനിക്ക് മെഥൂശലഹ് ജനിക്കുന്നു. അതിനുശേഷമുള്ള 300 സംവത്സരം താൻ ദൈവത്തോടുകൂടെ നടന്നു. ദൈവം തന്നെ എടുത്തുകൊണ്ടു, കാണാതെയായി എന്നുള്ളതാണ് ഇതിനകത്തുള്ള വിഷയം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ദൈവത്തോടുകൂടെ നടക്കുക, അതിന് പല കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ആഗ്രഹങ്ങളും കൊണ്ടൊന്നും ഒരിക്കലും ഒരു മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവത്തോടുകൂടെ നടക്കുവാനോ സാധിക്കുകയില്ല. സ്തോത്രം. അതിന് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ അറിയണം, ദൈവത്തിൻ്റെ ആഗ്രഹം അറിയണം. തൻ്റെ മനസ്സും നമ്മുടെ ഹൃദയവും തമ്മിൽ ഒന്നിച്ചു ചേരണം. ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ മനസ്സും നമ്മുടെ ഹൃദയവും തമ്മിൽ ഒന്നിച്ചു ചേർന്നെങ്കിലേ നമുക്ക് ദൈവത്തോടുകൂടെ നടക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്തോത്രം. ഞാൻ അതിനെ ഒന്നുകൂടെ ഇറങ്ങി പറയാം. നമ്മൾ മനുഷ്യർ തമ്മിൽ ഒന്നിച്ച് നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി സ്നേഹിതരുണ്ടായിരിക്കാം. നമ്മൾ കുടുംബമായിരിക്കുമ്പോൾ തന്നെ ഭാര്യാഭർത്തൃ ജീവിതത്തിനിടയ്ക്ക് ഒരു സൗഹൃദം ഉണ്ടായിരിക്കാം. അപ്പനും തലമുറകളുമായിട്ട്, അമ്മയും തലമുറകളുമായിട്ട് ഒരു സ്നേഹബന്ധം തലമുറകൾ തമ്മിൽ, സ്തോത്രം, അതായത് കൂടപ്പിറപ്പുകൾ തമ്മിൽ, അതായത് ഒരു ബന്ധമുണ്ട്. അവരൊക്കെ ഒന്നിച്ച് നടക്കണമെങ്കിൽ, അതായത് ഒന്നിച്ച് ഒരേ ചിന്താഗതിയോടുകൂടെ ജീവിക്കണമെങ്കിൽ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, അവരുടെ മനസ്സും നമ്മുടെ മനസ്സും, അല്ലെങ്കിൽ അവരുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും ഒന്നായെങ്കിലേ നടക്കത്തുള്ളൂ. അവരുടെ കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചപ്പാട് തമ്മിൽ വ്യത്യസ്ത തലങ്ങളിൽ രണ്ട് ധ്രുവത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഒന്നിച്ച് കടക്കുവാൻ കഴിയത്തില്ല. ഒന്നിച്ച് ജീവിക്കുന്നവർ തന്നെ ഭിന്നിച്ച് കഴിയുന്ന അനുഭവങ്ങൾ എത്രയോ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആകയാൽ എൻ്റെ ആ ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഹാനോക്ക് എന്ന ദൈവപുരുഷൻ ദൈവത്തോടുകൂടെ ചെറിയൊരു കാലയളവല്ല, 300 സംവത്സരം ജീവിക്കുന്നു. 300 സംവത്സരം ജീവിക്കുന്നു. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നമുക്ക് ദൈവം ഭൂമിയിൽ ആയുസ് തന്നു. ഒരു പക്ഷേ അത് 20 വയസ്സാകാം, 30 ആകാം, 50 ആകാം, 80 ആകാം, 100 ആകാം, 110 ഒക്കെ ആകാം. എന്നാൽ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിനേക്കാൾ അപ്പുറമായി ഈ ജീവിച്ചിരുന്ന കാലത്തോളം കർത്താവിനോടുകൂടെ നമുക്ക് ഇരിക്കുവാൻ കഴിഞ്ഞോ എന്നുള്ളതിലാണ് നമ്മുടെ വിടുതലും നമ്മുടെ അനുഗ്രഹവും ഇരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, എത്ര കാലം ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിൽ വലിയ വിഷയമൊന്നുമില്ല. എന്നാൽ ജീവിച്ചിരുന്ന കാലത്തിൽ ദൈവത്തോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇന്ന് പകലിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളും ജീവിച്ചിരിപ്പില്ലേ? പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടമൊക്കെ ഇന്നലകളിൽ ദൈവത്തോടുകൂടെ നിന്നു എന്ന് പറഞ്ഞ ഭക്തിയെ മുറുകെ പിടിച്ചിരുന്ന എത്രയോ പേർ, നമ്മോടുകൂടെ നടന്നവർ ഇടയ്ക്ക് വഴിയിൽ എവിടെയോ വെച്ച് ഡ്രോപ്പായി പോയി. ഇന്ന് നോക്കി ആരാധനാലയങ്ങളൊക്കെ തുറന്നു, പിന്നെയും കൂട്ടായ്മകളൊക്കെ സജീവമായി. പൗരുഷന്റെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ
ഇല്ലായ്മകളൊക്കെ നമ്മുടെ മുമ്പിലും എത്തുന്നുണ്ട് ഇന്ന് പകലിൽ നാം അവിടെ ഇരിക്കുമ്പോൾ നമ്മോട് കൂടെ ഇറങ്ങി തിരിച്ചവർ നമ്മോട് കൂടെ ദൈവത്തോട് കൂടെ നടക്കുവാൻ നടന്നു തുടങ്ങിയവർ ഇന്ന് ആ നടപ്പൊക്കെ മതിയാക്കി വേറെ ഏതോ ദിശകളിലേക്ക് തിരിഞ്ഞു പോയില്ലേ ഞാനൊന്ന് ആവർത്തിച്ചു പറയാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് നിൽക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കൃപയാലും ദയയാലും ഒന്നുകൂടെ പറഞ്ഞാൽ തൻ്റെ മനസ്സറിഞ്ഞ് തൻ്റെ ഹൃദയം എന്താണെന്നറിഞ്ഞ് തൻ്റെ ആഗ്രഹം എന്താണെന്നറിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരാമം കുറച്ച് ആഗ്രഹത്തോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ നിർത്തിയത് കൊണ്ടാണ് ഇവിടെയും നോക്കിയേ ഹാനോക്കിനോടുകൂടെ തൻ്റെ സമപ്രായത്തിൽ ജീവിച്ചിരുന്ന സമകാലീനരായ തൻ്റെ പ്രിയപ്പെട്ടവർ പലരും ദൈവത്തിങ്കിൽ നിന്ന് മാറിപ്പോയി തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവരുടെ അധ്വാനത്തെ മാറ്റിവെച്ചു യാബാലിനെ കുറിച്ചും യൂബാലിനെ കുറിച്ചും തൂബൽ കയ്യിനെ കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നുണ്ട് യഥാക്രമത്തിൽ അതിലൊരാൾ കാർഷിക വേലയ്ക്കായിട്ട് തങ്ങളുടെ ജീവിതം ഹോമിച്ചപ്പോൾ മറ്റൊരാൾ സ്തോത്രം സംഗീത ഉപകരണ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ഇനി അടുത്തൊരു വ്യക്തി സ്തോത്രം ഈ ആയുധ സ്തോത്രം ആയുധ നിർമ്മാണ മേഖലകളിലേക്ക് തിരിഞ്ഞപ്പോൾ ഇന്ന് പകലിൽ പറയട്ടെ പ്രിയപ്പെട്ടവരെ ഹാനോക്ക് ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് ദൈവത്തോടുകൂടെ നടക്കുന്നു അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ വായിച്ചതാണ് മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ അർത്ഥം താനിവിടെ ഹാനോക്ക് മെഥൂശലഹിനെ ജനിപ്പിച്ചതിന് ശേഷം ഒരു സന്യാസ ജീവിതം എന്ന വണ്ണം എല്ലാം ഉപേക്ഷിച്ചിട്ട് കുടുംബത്തെയും കളഞ്ഞ് ഉത്തരവാദിത്തത്തെയും തള്ളിക്കളഞ്ഞ് ദൈവത്തെ മാത്രം നോക്കി ഇറങ്ങി തിരിച്ചു എന്നല്ല അതിൻ്റെ ആശയം തനിക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി തൻ കുടുംബത്തിനകത്ത് ചെയ്യേണ്ടുന്ന ധർമ്മം ചെയ്തു തൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തു താൻ അധ്വാനിച്ചു അപ്പോൾ തന്നെ ദൈവത്തോടുകൂടെ നടന്നു അതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ ഞാൻ ആവർത്തിച്ചു പറയുന്നു നമ്മളെല്ലാം ഉപേക്ഷിച്ച് ദൈവം തന്നെ എന്ന് പറഞ്ഞങ്ങ് നടക്കുകയല്ല നമ്മുടെ ജീവിതത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് അതിനെ ചേർത്ത് പിടിച്ച് നടക്കുന്നതില്ല ഒരൊറ്റ ഉദാഹരണം മനസ്സിൽ കയറി വരുന്നതെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ സ്തോത്രം ദാവീദ് രാജാവ് എല്ലായ്പ്പോഴും താൻ തൻ്റെ ഹൃദയത്തിനകത്ത് അനുഭവിച്ചിരുന്ന സാന്നിധ്യം യഹോവയുടെ സാന്നിധ്യമാ എന്നാൽ തൻ്റെ കൂടെയുള്ളവരെ യുദ്ധത്തിന് പറഞ്ഞു വിട്ടിട്ട് താനിങ്ങനെ മട്ടുപ്പാവിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് താഴെ കാണുന്ന ഒരു കാഴ്ച ഒരു സ്ത്രീ കുളിച്ചുകൊണ്ട് നിൽക്കുന്നു കഥ അറിയാവുന്നുള്ളത് കൊണ്ട് സാഹചര്യം അറിയാവുന്നുള്ളതുകൊണ്ട് വിശദീകരിക്കുന്നില്ല ബേത്ഷേബ അവിടെ തന്നെ കാണുകയാ അതുവരെ തൻ്റെ ഹൃദയത്തിനകത്ത് അനുഭവിച്ചിരുന്ന സാന്നിധ്യം മാറി ഞാൻ ആവർത്തിക്കുന്നു ആത്മാവിൽ പിടിക്കുവാൻ കഴിയുന്നവർ ഈ ചിന്തകളെ പിടിച്ചെടുത്താട്ടെ അതുവരെ തൻ്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞിരുന്ന ദൈവവും ദൈവ സാന്നിധ്യവും പെട്ടെന്ന് ഒരു സ്ത്രീ നിമിത്തം മാറിപ്പോയി അവിടെ നിന്ന് ദൈവ സാന്നിധ്യം മാറിയപ്പോൾ തൻ്റെ ഹൃദയത്തിനകത്തോട്ട് ബേത്ഷേബ കയറി ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ഏതൊരവസ്ഥയിലും തൻ്റെ ഹൃദയത്തിനകത്ത് താൻ അനുഭവിച്ചു പോരുന്ന പ്രസൻസ് ബേത്ഷേബയുടേതായി മാറപ്പെട്ടു ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ചു പറയാം ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു സ്ഥാനം തൻ്റെ ആഗ്രഹങ്ങൾക്കൊരു സ്ഥാനം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടു പോയതാ അതുകൊണ്ട് 51-ാം സങ്കീർത്തനത്തിനകത്ത് ഞാൻ ഇപ്രകാരം പറയുന്നത് നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ എന്നെ തള്ളിക്കളയരുതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന് സ്ഥാനമുണ്ടായാൽ തൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യും തൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയും ഒന്നിച്ച് നടക്കുവാൻ ഇടയായി തീരപ്പെടും ആവർത്തിച്ചു പറയുന്നു നമ്മുടെ മനസ്സും ദൈവത്തിൻ്റെ ഹൃദയവും തമ്മിൽ ഒന്നിച്ച് ചേർന്നെങ്കിലേ ഒന്നിച്ച് നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ സ്തോത്രം ഒന്നിച്ച് നടന്നാലുള്ള ഒരു ഗുണം എന്താണെന്ന് അറിയാവോ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹാനോക്കിൻ്റെ തലമുറ മെഥൂശലഹ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന 969 വർഷം ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ പ്രിയപ്പെട്ടവര് നമ്മുടെ തലമുറകൾക്ക് ദീർഘായുസ് ഉണ്ടാകും കേട്ടോ നമ്മുടെ തലമുറകൾക്ക് നന്മയുണ്ടാകും കേട്ടോ അവർ ക്രിസ്തു യേശുവിൽ പ്രസിദ്ധര് ലോകത്തിൽ ഉന്നതരമായി മാറപ്പെടുന്ന കാലം വിദൂരമല്ല നമ്മുടെ ജീവിതവും നമ്മുടെ പ്രയത്നവും ദൈവത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടും ദൈവത്തോടുകൂടെ നമ്മൾ നടക്കുന്നതും മുഖാന്തരം നമ്മുടെ കുടുംബത്തിലാകമാനം ഒരു വ്യത്യാസമുണ്ടാകും വിശേഷം നമ്മുടെ തലമുറകൾക്ക് ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് ഇന്ന് പകലിൽ പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങനെ തന്നെ അവസാനിപ്പിക്കട്ടെ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ ദൈവത്തോടുകൂടെ നടക്കുന്നതിന് പലർക്കും തടസ്സം എന്താണെന്ന് അറിയാവോ നമ്മുടെ കുടുംബമാ നമ്മുടെ സാഹചര്യങ്ങളാ നമ്മുടെ ചുറ്റുപാടുകളാ നമ്മുടെ തലമുറകളാ നമ്മുടെ ജീവിത പങ്കാളിയാ നമ്മുടെ മാതാപിതാക്കൾ പലതും പല കാരണങ്ങൾ അതുപോലെ തന്നെയാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം 57 മുതൽ 61 വരെയുള്ള ഭേദഭാഗങ്ങളിൽ 3 പേരെ കാണുന്നു അതിലൊരാളെ കർത്താവ് തന്നെ അനുഗമിക്കുവാൻ കൂടെ നടക്കുവാൻ
വിളിക്കുന്നു രണ്ടുപേർ കർത്താവിനോട് ചോദിക്കും ഞാൻ കൂടെ നടന്നോട്ടെ അനുഗമിച്ചോട്ടെ അപ്പോഴൊക്കെ യേശു ക്രിസ്തു പറഞ്ഞ ചില ഉടമ്പടികൾ അതിനെ പാലിക്കുവാൻ അവർക്ക് സാധിക്കാതെ അവർ പറഞ്ഞ ഒഴിവ് കഴിവുകൾ ഈ മൂന്നും കുടുംബത്തോടുള്ള ബന്ധത്തിൽ നിൽക്കപ്പെടുന്നതാ പ്രിയപ്പെട്ടവരെ കുടുംബത്തിനകത്ത് വലിയ സ്ഥാനമുണ്ട് ദൈവത്തെ ചേർത്ത് പിടിക്കുന്നതിന് നമ്മുടെ പലരുടെയും പ്രാർത്ഥന നഷ്ടപ്പെട്ടത് നമ്മുടെ പലരുടെയും വിശുദ്ധി നഷ്ടപ്പെട്ടത് നമ്മൾ പലരും ദൈവത്തോടുകൂടെ ഇന്നലകളിൽ ഇരുന്നതിൻ്റെ ആ ദൈർഘ്യമേറിയ മണിക്കൂറുകൾ ഇന്ന് വെട്ടിക്കുറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ തലമുറകളായിരിക്കത്തില്ലേ നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കത്തില്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കത്തില്ലേ ഇതിനിടയിൽ സ്നേഹ കൂടുതൽ കൊണ്ടായിരിക്കാം സ്നേഹം നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം നമ്മൾ ഇതിനൊക്കെ അവസരങ്ങൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്നത് എന്താണെന്ന് അറിയാവോ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തോടുള്ള ബന്ധം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വിശുദ്ധി നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രത്യാശ ദൈവത്തോടുകൂടെയുള്ള നമ്മുടെ മനസ്സാക്ഷി ആകയാൽ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാൽ ഇവിടെ ഹാനോക്കിനെ നോക്ക് താൻ കുടുംബത്തിനകത്ത് ചെയ്യേണ്ടുന്ന ധർമ്മങ്ങൾ ചെയ്യുന്നു ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു പുത്രിപുത്രന്മാരെ ജനിപ്പിക്കുന്നു എന്നാൽ അപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം ദൈവത്തിന് എന്താ അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തൻ്റെ ഹൃദയത്തിനകത്ത് തനിക്കൊരു ബോധ്യമുണ്ട് ദൈവത്തിൻ്റെ മനസ്സും തൻ്റെ മനസ്സും തമ്മിൽ ഒന്നിച്ച് ചേരുന്ന ഒരു അനുഭവങ്ങൾ സ്തോത്രം പ്രിയപ്പെട്ടവര് ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം ഒന്നിച്ച് നടക്കണമെങ്കിൽ നമ്മുടെ മനസ്സുകൾ തമ്മിൽ ചേർന്നേ പറ്റത്തുള്ളൂ അത് ആമോസിൻ്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നത് രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുമോ സ്തോത്രം അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾക്കകത്ത് 4-ാം അധ്യായം 32-ാമത്തെ വചനത്തിനകത്തേക്ക് വരുമ്പോൾ കാണുന്ന ഒരു ഭാഗമുണ്ട് അവർ പറയുന്ന ഒരു ഭാഗമുണ്ട് സ്തോത്രം വിശ്വസിച്ച കൂട്ടമെല്ലാം അവർ ഏക ഹൃദയമുള്ളവരും ഏക മനസ്സുള്ളവരുമായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഒന്നിച്ച് കഴിയുവാൻ കഴിയണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം ദൈവത്തോടുകൂടെ നമുക്ക് ഒന്നിച്ച് നടക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ നമ്മൾ ഭൂമിയിൽ പാർക്കുമ്പോൾ ബന്ധങ്ങൾ തമ്മിലുള്ള ആ സ്തോത്രം ആ ഒരു അകൽച്ച കുറഞ്ഞ് ബന്ധങ്ങൾ തമ്മിലുള്ള ഇഷ്ടങ്ങൾ മനസ്സിലാക്കി മനസ്സും തമ്മിൽ ചേർന്നും ഒന്നിച്ച് മുന്നേറുവാൻ കഴിയണം സ്തോത്രം നമ്മുടെ ഒക്കെ ബന്ധങ്ങൾക്കിടയിൽ ഉലച്ചിൽ സംഭവിച്ചിട്ട് ദൈവത്തോടുകൂടെ നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അതാ സ്തോത്രം യോഹന്നാൻ എഴുതിയ ലേഖനത്തിനകത്ത് 1-ാമത്തെ ലേഖനം അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട് കാണാത്ത സ്തോത്രം നമ്മൾ കാണുന്ന മനുഷ്യനെ സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നതെങ്ങനെ പ്രിയപ്പെട്ടവരെ ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് ബന്ധങ്ങളെ ചേർത്ത് നിർത്തുവാൻ തയ്യാറായാൽ ബന്ധങ്ങളെ സ്നേഹിക്കുവാൻ തയ്യാറായാൽ ബന്ധങ്ങളുടെ ഊഷ്മളതയെ നിലനിർത്തുവാൻ തയ്യാറായാൽ ഒരു കാര്യം പറയാം ദൈവത്തെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങും ദൈവത്തോടുകൂടെ നമ്മൾ സഞ്ചരിച്ചു തുടങ്ങും ഒരിക്കലും കർത്താവ് വേർപിരിഞ്ഞ് കഴിയുവാൻ പറയുന്നില്ല കേട്ടോ തമ്മിൽ അകന്ന് ജീവിക്കുവാൻ പറയുന്നില്ല ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്ന് അടിവരയിട്ട് പറയുന്നത് കർത്താവിൻ്റെ ഉപദേശം ഇന്ന് പകലിൽ ഞാനൊന്ന് പറയട്ടെ കാലങ്ങൾക്കിപ്പുറം വരുമ്പോഴും അന്ന് പണ്ടത്തെ കാലത്തിൽ സംഭവിച്ച എന്തൊക്കെയോ മുറിവുകൾ കരിഞ്ഞുണങ്ങാതെ ഇന്നും അതിനെയൊക്കെ ഓർത്തുകൊണ്ട് ബന്ധങ്ങൾക്കിടയിൽ വന്ന വിള്ളലുകൾ നിമിത്തം ഇന്നും പ്രയാസത്തിലും പകയും പിണക്കത്തോടെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു കാര്യം നിശ്ചയമാ ദൈവത്തോട് നമുക്കൊരു യഥാർത്ഥ ബന്ധം സ്ഥാപിക്കാൻ കഴിയത്തില്ല ആ ഒരു വ്യക്തിയോട് പിണങ്ങിയിരിക്കുമ്പോൾ എങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതാ വചനം ശമൂവേൽ പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നതിനാൽ ദൈവത്തോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ പ്രിയപ്പെട്ടവരെ ആകയാൽ നമുക്കൊന്നിച്ച് മുന്നേറുവാൻ കഴിയട്ടെ അതുപോലെ തന്നെ സ്തോത്രം എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വചനത്തിനകത്ത് കൊടുത്തിരിക്കുന്ന രണ്ട് ഭാഗമാ ഹാനോക്കിനെ കുറിച്ച് ഒന്ന് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു 2 നല്ല സാക്ഷ്യം പ്രാപിച്ചു 1 ദൈവത്തെ പ്രസാദിപ്പിച്ചു 2 നല്ല സാക്ഷ്യം പ്രാപിച്ചു നമുക്കൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ കഴിയണം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ തൻ്റെ ആഗ്രഹം നിവർത്തിക്കുവാൻ കഴിയണം അതുപോലെ തന്നെ പറയാം ദൈവത്തോട് നല്ല സാക്ഷ്യം പ്രാപിക്കണം അതിന് ഒന്ന് നിർത്തി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്കൊക്കെ സാക്ഷ്യം ഉണ്ടെങ്കിൽ 1-ാമത് നമ്മൾ സാക്ഷ്യം പ്രാപിക്കേണ്ടുന്നത് ഞാൻ എൻ്റെ ചിന്തയിൽ ഇങ്ങനെ പറയുന്നു എല്ലായിടങ്ങളിലും പറയുന്നത് ഞാൻ ആവർത്തിച്ച് പറയുന്നു നാട്ടുകാരോ നമ്മെ വല്ലപ്പോഴും അറിയുന്ന ഒരു വ്യക്തിയോ അല്ല എന്നെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മരിച്ച് പെട്ടിക്കകത്ത് കിടക്കുമ്പോൾ ചുറ്റുപാട് വന്ന് നിൽക്കുന്ന ദൈവദാസന്മാരോ പ്രിയപ്പെട്ടവരോ ഒക്കെ മൈക്കെടുത്തിട്ടോ അവൻ ഇങ്ങനെയായിരുന്നു നല്ലവനായിരുന്നു ഇതുപോലൊരു നല്ല മനുഷ്യനല്ല എന്ന് പറഞ്ഞ് ചുറ്റുപാട്
Oribad Nilkanavare Suki Pik and Vendi Paraina Dalla Nala Sakyam, Onama the Yeniki Sakyamundag and the Enda Vitinagatuna, Yenda Jeevi the Bangali Ilnana, Yenda Mada Vidakal Ilnana, Yenda Talamuragal Ilnana, Yenda Kuda Purapagal Ilnana, Avadan Neniki Sakya Lavikata Tola, Mi Puratula Manisha, Enda Kurachendu Vartamana Paranyalam, Adurinala Sakyamala, E. Bendangal Kidail Nalur Sakyam and Kundo, Devat in the Sanity Leto Nalur Sakyam, Adale, Eobina Kurcha Paranada, even a Polish Kalanga and Nidimanu Kundo Yanam, Adale David in a Kurcha Paranada, Yenda Hrudea Pragaramula Manisha and Nam, Priapata and Namme Kurcha, Devat in a Parayan Nalur Sakyamundo, Namada Kuda Yulavar Kundo, Nalur Sakyam Prabika Namaka Deva Todu Kuda Nadakanamangel, Adatabagam Paranina and Avasani Pikino, Stotran Deva Todu Nadanalula, Tumbali Rugunam Paranya and Wakalanya and Vidiaman Gurukuya, Deva Todu Nadanalula Gunamena Nariande, Maranam Guda, the Yedekapeta, Logatilia, Dieta, Manishanara, Aduhanoka, Stotram, Randa Durevekti, and Rajak and Marand in the Padana Nakato to Tunda Yeliava, Idandere, Malada, Deva Todu, good and Nadan, the Yedekapeta Kurachem, Veda Pustakatanaka to Tetilla, Nana the Ningana Paranavasani Pikuno, where Maranamunda Namakunichayam, one the Jenichavane Renda Marano and Renda Jenis Totra, one the Jenichavane Renda Marano and Renda Jenichavane, where you Marano, Manangel. Priya Patavere, where you Marana Namain Katirikunda, Papa Til Marica, the Rikanamangel, Nitya Jeevan Amuraga Pitikanamangel, such as Padika Tanga Tulia Nirmidamaya Sorna Terivi, the Galatir Capeta Sorgia Kuda Ratil, Avishutanaya Deva Todo, to go to Wasam Jayanamangel, Yan Paranavasani Picate, Deva Todo, to go to Nadan the Turanganangato, Deva Tinda Istan Jay the Turanganam, Deva Tinda Agra Marana Turanganam, Deva Tinda Manasan Namura Kurdeon Tamil Singaganam, Deva Tinda Kurdeon. Number Manas and the Milonichi Cheranam, one Nichi Nadana leave the Maya Gunangal Namakalebekimangel, Priya Patavere, Madipagani Kere, the Alasa the Guda, Deva Todo Gudanamaka Nadakam, Wag the Tambrabikan, Kiridam Brabikan, Deva Todo Guda Vasika Mela Kalatum. Eva Janangal, Deva Namever in Tara Maitan in Grey Kugayam, Sahai Kugayin Cheyate, Stotra.